ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ചിത്ര പി. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് വെരി റെലവൻറ്റ് നൗ, പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഒരു ഓൺലൈൻ സമയത്ത് ഒരുപാട് ഓൺലൈൻ മീഡിയ യൂസേജസ് ഈവൻ കൊച്ചുകുട്ടികൾ തൊട്ടിട്ട് പാരൻസ്, പിന്നെ അഡൽട്സ്, ഗ്രാൻഡ് പാരൻസ് എല്ലാവരും യൂസ് ചെയ്ത് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ കെയർലെസ്നെസ് കൊണ്ട് നമ്മളുടെ കയ്യിൽ നിന്നും ഒരുപാട് നഷ്ടങ്ങളൊക്കെ സംഭവിക്കാതിരിക്കാനും നമ്മളൊരുപാട് ഫ്രോഡ് നെറ്റ്വർക്ക്സിനുള്ളിൽ പെട്ടുപോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു അവയർനെസ് ബേസ്ഡ് ഓൺ എ റിയൽ ഇൻസിഡൻറ്റ്. നമ്മളിപ്പോൾ വൈകിട്ട് വീട്ടിലിരുന്നിട്ട് ഒരു എൻഡ് ഓഫ് ദി ഡേ ഒരു ചെറിയ കോൺവെർസേഷനൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ജസ്റ്റ് അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. സോ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു 2-3 മന്ത്സ് ബിഫോറാണ് എൻ്റെ അനിയത്തി പറഞ്ഞു ഇന്ന് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, ആൻഡ് ആ കുട്ടി ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടായിരുന്നു ബിക്കോസ് ആളുടെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് ലോസ് ഉണ്ടായി. ആൻഡ് ഒരു നിയർലി ഒരു 9,000 rupees ഒരു എമൗണ്ടാണ് അത് ഓൺലൈനായിട്ട് ലൂസായി. ആൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്ട്രെസ്ഡ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഇഷ്യൂ, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ ചാറ്റ് കാണിച്ചിരുന്നു, കുറച്ച് വോയിസ് മെസ്സേജസ് ഒക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ആ വോയിസ് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ കുട്ടി ഒത്തിരി സ്ട്രെസ്ഡ് ആണ്. ആൻഡ് ലൈക്ക് എന്തും ഒരു ഒരു വല്ലാത്തൊരു രീതിയിലുള്ള വോയിസസ് ഒക്കെ ആയിരുന്നത്. ആൻഡ് ഇപ്പോൾ ആളെ കിട്ടുന്നുമില്ല, കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ കുറേ പ്രാവശ്യം ഇപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, കിട്ടുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഫോൺ കിട്ടി, ഫോൺ എടുത്തിട്ട് സംസാരിച്ചപ്പോൾ ആൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല, ഭയങ്കര കരച്ചിലും ഭയങ്കര പ്രഷർ സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് ലൈക്ക് കുറേ നേരം സംസാരിച്ചു. ആൻഡ് കുറച്ച് നേരം എടുത്തു നമ്മൾ ആളൊന്ന് കൂൾ ചെയ്തിട്ട് എന്താണ് അപ്പോൾ എന്താ കാരണം എന്ന കാര്യം എന്നറിയണമല്ലോ, നമുക്ക് ഒരു ഡീറ്റെയിൽസും അറിയില്ല. അപ്പോൾ എന്താ കാര്യം എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ലൈക്ക് ഐ വാസ് ലൈക്ക് ഷോക്ക്ഡ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഒബ്വിയസ്ലി കോളേജ് സ്റ്റുഡൻസ് ആണ്, അപ്പോൾ നമ്മൾ പാരൻസിനെ അധികം ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് പോക്കറ്റ് മണിക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഏണിംഗ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് അത്രയും ലോഡ് കുറയുള്ളൂ എന്നുള്ള തോട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരാളായിരുന്നത്. ആൻഡ് പാരൻസ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ, സോ അവരെ അധികം കഷ്ടപ്പെടുത്താതെ നമ്മൾക്ക് തന്നെ കുറച്ച് ഏണിങ്സ് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ആള് ഓൺലൈൻ ജോബ് സെർച്ച് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു വെരി അട്രാക്റ്റീവ് ആയിട്ട് ഒരു ആഡ് കണ്ടു FB കണ്ടു. ആൻഡ് ഈ FB അല്ല, ഐ തിങ്ക് ഗൂഗിളിൽ തന്നെയാണ് ആഡ് കണ്ടത്. ആൻഡ് ഈ ആഡ് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഈ ഓൺലൈൻ ഡാറ്റ എൻട്രി പോലത്തെ ജോബാണ്, ആൻഡ് വെരി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു എമൗണ്ട് അവർ ഓഫർ ചെയ്തിട്ടുണ്ട്. അവർ തരുന്ന ഡോക്യുമെൻറ്റ് ടൈപ്പ് ചെയ്തിട്ട് ഓൺലൈൻ കിട്ടണം. പേ പെർ പേജ് എമൗണ്ട് ഉണ്ട്, നിയർലി 25,000 ഒക്കെ റെമ്യൂണറേഷൻ തരുന്ന രീതിയിൽ ഒരു ജോബ്. ഒരു ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 25,000 സാലറി ഒക്കെ തരുന്ന ഒരു ജോബ്, അതും ഡാറ്റ എൻട്രി ജോബ് എന്നൊക്കെ കണ്ടപ്പോൾ ആൾ ഒബ്വിയസ്ലി ടെംപ്റ്റഡ് ആയി. ആൻഡ് അതിനെ ക്ലിക്ക് ചെയ്തു, അപ്ലൈ ചെയ്തു. ബേസിക് കുറച്ച് ഒരു ക്വസ്റ്റ്യനെയറൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ടായി, ആൻഡ് അതിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് പോയി. ഒരു കുട്ടീനെ ലൈക്ക് ആ ഒരു ടെംപ്റ്റിംഗ് മൈൻഡിനെ ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. ഒരു 1,000 rupees ഒരു പ്രോസസ്സിംഗ് ഫീ പോലെ വേണം എന്നുള്ള രീതിയിൽ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ 1,000 അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സാലറി അക്കൗണ്ട് ഓപ്പൺ ആയി. ഇനി ബാക്കി അതിനകത്ത് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു 2,500 വേണം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ആൻഡ് അതെന്തിനാന്ന് ചോദിച്ചപ്പോൾ ഇത് നിങ്ങളുടെ എമൗണ്ട് ആണ്, നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കും, പക്ഷേ അത് ഇനീഷ്യലി ഓപ്പൺ ആവുന്ന കാരണം അതിൽ അത്രയും ബാലൻസ് ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഇത് അയച്ചു കൊടുക്കുന്നത്. ആൻഡ് കുട്ടിയുടെ കയ്യിൽ നിന്ന് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ആധാർ കാർഡ് നമ്പറും പിന്നെ ബാക്കി IFSC കോഡും എല്ലാം കളക്ട് ചെയ്തേക്കാണ്. ഇതൊക്കെ പറയില്ല, ഒരു ടെംപ്റ്റേഷൻ്റെ പുറത്ത് അയച്ചു കൊടുക്കുകയാണ്. ആൻഡ് ഇതെല്ലാം അയച്ചു കൊടുത്ത് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയതിന് ശേഷം വീണ്ടും അവർ പറയാം അയ്യോ ഇതായിരുന്നില്ല എമൗണ്ട്, ഒരു 4,500 rupees അടുത്ത് എന്തോ ആയിരുന്നു എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അയക്കാൻ പറയാം. അപ്പോൾ അത് അയക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും എമൗണ്ട് അയച്ചത് മുഴുവൻ പോകും, ഇതും കൂടെ അയച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട് പ്രോപ്പറാവും, ചാനൽ കറക്റ്റായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അതും അയപ്പിക്കുകയാണ്. അത്രയും വലിയൊരു എമൗണ്ട് അയച്ചതിന് ശേഷമാണ് ലൈക്ക് കുറച്ച് ടെൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇവിടെ നിന്ന് ഈ കുട്ടിയുടെ കയ്യിൽ നിന്നുള്ള കുറച്ച് മെസ്സേജസ് ഒക്കെ പോകുന്നത്. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് റെസ്പോൺസ് വരുന്നില്ല. ആ മെസ്സേജ് ഇങ്ങനെ കുറച്ച് ഓഡിയോസും അയച്ചിട്ട് ആ മെസ്സേജ് അവിടെ നിൽക്കുക. പിന്നെ എത്ര ട്രൈ ചെയ്തിട്ടും അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ നിയർലി 9,000 rupees പോയി കഴിഞ്ഞു. വാട്ട് ഇസ് എ സിറ്റുവേഷൻ.
ഹാർഡ് ഏൺഡ് മണി ആയിട്ടുള്ള പാരൻസ് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് തന്നിട്ടുള്ള അത്രയും എമൗണ്ട് പോയി കഴിഞ്ഞു. ഇതെല്ലാം ആ കുട്ടി ചെയ്തത് ആക്ച്വലി കിട്ടാൻ പോകുന്ന ഒരു വലിയ റെമ്യൂണറേഷനെ പറ്റി ആലോചിച്ചിട്ട്. ആ പാരൻസിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ആവുമല്ലോ, എനിക്ക് ഇങ്ങനെ ഒരു ഏണിംഗ് കിട്ടിക്കഴിഞ്ഞ് അതൊരു ഹെൽപ്പിംഗ് ആയിട്ട് ചെയ്യണം എന്ന് വന്നിട്ടുള്ളൊരു കാര്യം. ഇതെല്ലാം കൂടെ ഒരു വലിയ ഡേഞ്ചറിലേക്കാണ് ആളെ തള്ളിയിട്ടേക്കുന്നത്. ആൻഡ് ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കി, വീട്ടുകാരാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറച്ച് പാരൻസും, ആൻഡ് ആദ്യം തന്നെ വീട്ടിൽ ഒരുപാട് ഇഷ്യൂസായി ഇതിനെ പറ്റിയിട്ട്. പിന്നെ ഈ കുട്ടി സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ആൾ വന്നത്. പക്ഷെ ആൾ കംപ്ലീറ്റ്ലി ബ്രോക്ക് ആയിട്ടായിരുന്നു ഇരുന്നിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറച്ച് അറിയുന്ന കോൺടാക്ട്സിലേക്കൊക്കെ കോൺടാക്ട് ചെയ്ത് സൈബർ സെല്ലൊക്കെ അറിയിച്ചു. എന്തോ നോർത്തിലൊക്കെ വന്നിട്ടുള്ളൊരു നമ്പറായിരുന്നു, പക്ഷെ അത് കട്ടായി. ഇങ്ങനെ ഫേക്കായിട്ട് അവർ ഐഡിയ ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുള്ള നമ്പേഴ്സൊക്കെയാണ്. ആ കുട്ടീനെ ഓക്കെ ആക്കി എടുക്കാനും നമുക്ക് കുറച്ച് ടൈം എടുത്തു. അതുമാത്രമല്ല, പാരൻസിൻ്റെ അടുത്ത് പോയി സംസാരിക്കുക, അതുപോലെ തന്നെ പാരൻസിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ ഫസ്റ്റ് അവരുടെ അടുത്ത് പോയി പറയുക. എത്ര അവർ ചീത്ത പറഞ്ഞാലും ഫൈനലി അവരുടെ അടുത്തൊരു സൊല്യൂഷൻ ഉണ്ടാവും. സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സേഫ് ആക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം അവരുടെ കയ്യിലുണ്ടാവും. ഈവൻ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ടൊരു സജഷനും അവരുടെ കയ്യിലുണ്ടാവും. ഇതൊരു 2-3 മന്ത്സ് ബിഫോർ ഉണ്ടായ ഒരു സംഭവമാണ്. പക്ഷെ അത് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 2-3 ഡേയ്സ് ബാക്ക് നമുക്ക് ഒരു എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പിലേക്ക്. ഒരു അട്രാക്റ്റീവ് എമൗണ്ട് ഒക്കെ വെച്ചിട്ട് ഇത്ര എമൗണ്ട് പെർ അവർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഓഫർ വന്നിട്ടുണ്ടായി. അത് കണ്ടപ്പോഴും എനിക്ക് വീണ്ടും ഈ ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട് ഓർമ്മ വന്നു. ആൻഡ് ഐ തോട്ട് ഓഫ് ഷെയറിംഗ് ദിസ് വിത്ത് യു. ഇതുപോലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഓഫേഴ്സ് അവിടെ എവിടെയും കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും. എംബഡഡ് ആയിട്ടുള്ള ഒരുപാട് ലിങ്ക്സ് പിന്നെ ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടിരുന്നു. ഇഫ് യു സീ ദിസ് വീഡിയോ, ഒരു കാര്യം എപ്പോഴും ഓർത്ത് വെക്കുക. ഇതുപോലെ ചിലപ്പോൾ നിങ്ങൾ ലിങ്ക്സിലൊക്കെ ക്ലിക്ക് ചെയ്ത് പോവാം, എല്ലാം ഫേക്ക് ആണെന്നല്ല പറയണത്, ബട്ട് ദേർ ആർ തിങ്സ് വിച്ച് ആർ ഫേക്ക്. നമ്മളെപ്പോഴും കെയർഫുൾ ആയിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഒരു 1000 രൂപയായാൽ പോലും അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫ്രോഡ് വഴി കിട്ടുന്ന ആൾക്കാർക്ക് അതും ഒരു പ്രോഫിറ്റാണ്. സോ എപ്പോഴും നമ്മൾ കെയർഫുൾ ആയിരിക്കണം. എന്തൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും, ഏതൊരു ജോബിന് അപ്ലൈ ചെയ്യുകയാണെങ്കിലും, എന്തൊരു കാര്യത്തിനും, പ്രത്യേകിച്ച് സ്റ്റുഡൻസ് നിങ്ങൾ ഓൺലൈനായിട്ട് പാർട്ട് ടൈം ജോബ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ, ഏതെങ്കിലും ജോബ് നമ്മളുടെ അടുത്ത് ഇങ്ങോട്ട് ക്യാഷ് ഡിമാൻഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്യാഷ് ഇത്ര വലിയ എമൗണ്ടിന് തരാം എന്നുള്ള രീതിയിലുള്ള ഓഫേഴ്സൊക്കെ വരികയാണെങ്കിൽ, ബി കെയർഫുൾ, ഡോണ്ട് പേ. ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ്, ഒരു നല്ല ഓഫർ ആണെങ്കിൽ ദേ വോണ്ട് ഡിമാൻഡ് മണി ഫ്രം യു. അല്ലെങ്കിൽ നേരിട്ട് പോയി അന്വേഷിച്ച് അത്രയും വെരിഫൈ ചെയ്തിട്ട് ഡീറ്റെയിൽസ് ഒക്കെ പക്കയാണെങ്കിൽ മാത്രം ഗോ ഫോർ ദ പേയ്മെൻറ്റ്. അതും പാരൻസിൻ്റെ കൺസെൻറ്റ് കൂടി മാത്രം. ബിക്കോസ് സ്റ്റുഡൻസ് നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ അക്കൗണ്ടിൽ പാരൻസ് നിങ്ങൾക്ക് വേണ്ടി ഇടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ സ്റ്റഡീസിനും നമ്മളുടെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഹാർഡ് ഏൺഡ് മണിയാണ്. ഈ ക്യാഷ് നമ്മൾ ഇതിലും വലിയ എമൗണ്ട് ആക്കി അവരെ ഹെൽപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് അതിലും വലിയ ഫ്രോഡ് കാര്യങ്ങളിൽ നമ്മൾ പോയി വീഴുന്ന പോലെയാവും. അപ്പോൾ ബി കെയർഫുൾ. ഇങ്ങനെ ഒരു പേയ്മെൻറ്റിൻ്റെ കാര്യം അവർ ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് കൺസൾട്ട് യുവർ പാരൻസ്. വീട്ടിൽ പോയിട്ട് അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ ചോദിക്കുക. പിന്നെ നെവർ എവർ ഷെയർ യുവർ പേഴ്സണൽ ID details, പ്രത്യേകിച്ച് ആധാർ നമ്പർ. ആധാർ നമ്പറും നമ്മുടെ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പേഴ്സ് ഒന്നും ഒരിക്കലും ഒരു ഓൺലൈനായിട്ട് ജസ്റ്റ് ഒരു 2-3 മെസ്സേജസ് അയച്ചു എന്ന് വിചാരിച്ചിട്ട് അവരായിട്ട് ഷെയർ ചെയ്യരുത്. നമ്മൾ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പനിയാണ് ആൻഡ് അവിടെ നിങ്ങൾക്ക് അത്രയും അവരുടെ എല്ലാ ID യും ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം, അങ്ങനത്തെ ആവശ്യങ്ങളിൽ, വെരി റെലവൻ്റ് ആയിട്ടുള്ള വെരിഫിക്കേഷൻ പ്രോസസ്സിൽ മാത്രം നമ്മുടെ IDs ഷെയർ ചെയ്യുക. അല്ലാതെ ഇതുപോലെയുള്ള ഒരു ഓഫറൊക്കെ വരുമ്പോൾ നമ്മുടെ IDs ഒരിക്കലും ഷെയർ ചെയ്ത് കൊടുക്കരുത്. ആൻഡ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ അടുത്തോ ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ആൻഡ് പാരൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ കുട്ടികളുടെ ഒരു അക്കൗണ്ടിൽ, ബാങ്ക് അക്കൗണ്ടിൽ, അതും അവർക്ക് അക്സസിബിൾ ആയിട്ടുള്ള, ഇന്നത്തെ കാലത്ത് ഗൂഗിൾ പേ അതുപോലെ നെറ്റ് ബാങ്കിങ് അങ്ങനത്തെ പല കാര്യങ്ങളുള്ള ഈ ഒരു സ്ഥലത്ത് അവരുടെ സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന അക്കൗണ്ടിൽ ഒരു വലിയ എമൗണ്ട് ഇടുമ്പോൾ എപ്പോഴും ബി കെയർഫുൾ. അവർ ഏതൊക്കെ ക്യാഷ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെസ്സേജ് പോകുന്ന നമ്പർ, അതെപ്പോഴും പാരൻസിൻ്റെ നമ്പർ വയ്ക്കുക. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, കുട്ടികളാണ്, അവരൊന്ന് ഇൻഡിപെൻഡൻ്റ് ആവുന്നത് വരെ അവരെ എന്താ പറയുക, ഇതുപോലത്തെ ഉള്ള ഒരു ഫ്രോഡ് കളികളിലൊന്നും പോയി അവരെ വീഴ്ത്താതെ ജസ്റ്റ് കെയർഫുള്ളായിട്ടിരിക്കണം. കുട്ടികളാണെങ്കിലും എന്ത് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിലും പാരൻസിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് മാത്രം അത് അയച്ചു കൊടുക്കുക. ഓർ നെവർ സെൻഡ്. കാരണം നല്ലൊരു ജോബാണെങ്കിലോ നല്ലൊരു ഓഫർ ആണെങ്കിലോ അവരൊരിക്കലും ഇങ്ങോട്ട് ഇത്ര വലിയ എമൗണ്ട് ഡിമാൻഡ് ചെയ്യില്ല. സോ അത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇത് കാണുന്നവരെല്ലാവരും ജസ്റ്റ് ബി കെയർഫുൾ. നമ്മളുടെ കയ്യിൽ നമ്മളുടെ ഹാർഡ് ഏൺഡ് മണി നമ്മളെപ്പോഴും സ്പെൻഡ് ചെയ്യുമ്പോൾ ഒന്ന് കെയർഫുള്ളായിട്ടിരിക്കുക. ഫ്രോഡായിട്ട് ഇതുപോലെ ഒരു പണിയെടുക്കാതെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കയ്യിലേക്ക് കൊടുക്കാനുള്ള ഒരു ഒരു
അവസരം ഉണ്ടാക്കാതിരിക്കുക. ബട്ട് വൺസ് ഇഫ് ഇറ്റ് ഹാപ്പൻസ് നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെങ്ങാനും ഒരു ഒരു ഇതിൽ പെട്ടുപോയി എങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് കംപ്ലെയിൻ, നമ്മളുടെ അതോറിറ്റീസിനൊക്കെ അറിയിക്കുക, വീട്ടിലറിയിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്സ് എടുക്കുക. ഒരിക്കലും അവരെ വെറുതെ വിടുകയോ മിണ്ടാതിരിക്കുകയോ ഒന്നും ചെയ്യരുത്. നമ്മുടെ സൈബർ സെല്ലിൽ അറിയിക്കുക, പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ആൻഡ് ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. സോ സി യു അഗെയിൻ വിത്ത് അനദർ വീഡിയോ. അതുവരെ ബൈ ഫ്രണ്ട്സ്, സി യു.